നമസ്കാരം. നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണ് മോട്ടോർ വാഹന മേഖല. അതായത് ഒരു വണ്ടി വാങ്ങിയാൽ അതിപ്പോൾ സ്വകാര്യ ആവശ്യങ്ങൾക്കുള്ള വണ്ടിയായാലും ശരി അല്ലെങ്കിലും ശരി, നമ്മൾ ട്രാൻസ്പോർട്ട് ആവശ്യങ്ങൾക്ക് വണ്ടി വാങ്ങിയാൽ ഓട്ടോറിക്ഷയായാലും കാറായാലും ജീപ്പായാലും എന്തായാലും ഈ ആർ ടി ഓഫീസുകളിലെ റോഡ് ട്രാൻസ്പോർട്ട് ഓഫീസുകളിലെ ഇടനിലക്കാർ, അവിടുത്തെ ഉദ്യോഗസ്ഥർ, അവിടുത്തെ വകുപ്പ് അധ്യക്ഷന്മാർ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഏറ്റവും കൂടുതൽ കൈക്കൂലി മറിയുന്ന ഒരു വകുപ്പാണ് മോട്ടോർ വാഹന വകുപ്പ് എന്ന ഒരു വ്യാപകമായ പരാതി പ്രത്യേകിച്ചും കേരളത്തിലുണ്ട്. എന്തൊക്കെയായാലും ശരി, ഈ ഇടനിലക്കാരും ഈ വകുപ്പുകൾക്ക് കൈക്കൂലി കൊടുക്കാതെയുമൊന്നും ഒന്നും നടക്കില്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ ഒന്നും കൊടുക്കാതെയും കാര്യങ്ങൾ നടത്താം എന്നുള്ളത് യാഥാർത്ഥ്യം. പക്ഷേ അതിന് അല്പം ക്ഷമയും അല്പം ഒരു ധൈര്യവും വേണം എന്ന് മാത്രം. അതായത് ആർ ടി ഓഫീസിൽ പോയി ഞാൻ എൻ്റെ വണ്ടികൾ എടുത്തപ്പോഴൊന്നും തന്നെ ഒരു ഏജന്റിനെയും സമീപിച്ചില്ല. കൃത്യമായി തന്നെ ഓഫീസിൽ പോയി എഴുതി ഒപ്പിട്ട് കൊടുത്തു. അവരുടെ മുഖം അത്ര സുഖകരമായിരുന്നില്ല, നെറ്റി ചുളിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖത്തേക്ക് നോക്കിയത്. നമ്മൾ പിന്നെ മാധ്യമപ്രവർത്തകരും മറ്റു കാര്യങ്ങളും ആയതുകൊണ്ടും അത്രയും നെറ്റി ചുളിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. സാധാരണക്കാരൻ പോകുമ്പോൾ ചിലപ്പോൾ ഏജന്റിനെ കൊടുക്കാൻ പറയും, വെളിയിൽ ഏജന്റ് നിൽപ്പുണ്ട് അല്ലെങ്കിൽ വെളിയിൽ ഒരാൾ നിൽപ്പുണ്ട്, അയാളുടെ കയ്യിൽ ആപ്ലിക്കേഷൻ കൊടുക്കുക, അയാൾ തന്നെ പൂരിപ്പിച്ചെല്ലാം ചെയ്തുകൊള്ളും എന്ന് ഉദ്യോഗസ്ഥർ തന്നെ പറയും. നമ്മൾ കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുമുണ്ട്, അത് ഏത് ആർ ടി ഓഫീസിലായാലും. പക്ഷേ ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി വരുന്നു, ഇടനിലക്കാരില്ലാതെ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കും. മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമുക്ക് സാധിച്ചെടുക്കാം. നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ നോക്കാം. ഇടനിലക്കാരെ ഒഴിവാക്കാനും അഴിമതി കുറയ്ക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ഓൺലൈൻ സംവിധാനം എം പരിവാഹൻ കേരളത്തിലും ഇതാ എത്തുന്നു. എം പരിവാഹൻ, മോട്ടോർ പരിവാഹൻ, പൂർണ്ണമായി ഈ പദ്ധതി നടപ്പിലാക്കുന്നതോടെ വാഹന രജിസ്ട്രേഷനും ലൈസൻസ് പുതുക്കുന്നതുമടക്കം എല്ലാ നടപടികളും ഇടനിലക്കാരെ ഒഴിവാക്കി ഉപഭോക്താക്കൾക്ക് നേരിട്ട് ചെയ്യാം. ആർ ടി ഓഫീസുകൾ കേന്ദ്രീകരിച്ചുള്ള അഴിമതി അവസാനിപ്പിക്കാം. രാജ്യത്തെ വാഹനങ്ങളെക്കുറിച്ചും ലൈസൻസിനെ കുറിച്ചും എല്ലാ വിവരങ്ങളും ലഭ്യമാകും വിധമാണ് ഈ വെബ്സൈറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഡിജിറ്റൽ ഇന്ത്യയ്ക്കൊപ്പം സംസ്ഥാനത്തെ ആർ ടി ഓഫീസുകളിലും ഡിജിറ്റൽ ആക്കുന്നതായിരുന്നു പദ്ധതി. ഇന്റർനെറ്റ് കണക്ഷനുള്ള മൊബൈൽ ഫോണും എ ടി എം കാർഡും ഉണ്ടെങ്കിൽ ആർ ടി ഓഫീസിലെ കാര്യങ്ങൾ വീട്ടിലിരുന്ന് നമുക്ക് വെബ്സൈറ്റിലൂടെ ഓൺലൈനായി ചെയ്യാം. കേന്ദ്ര ഗതാഗത മന്ത്രാലയം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും മോട്ടോർ വാഹന സേവനങ്ങൾ പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത വെബ്സൈറ്റ് വെബ് അധിഷ്ഠിത സോഫ്റ്റ്വെയറാണ് വാഹൻ സാരഥി. വാഹൻ സാരഥിയിൽ വാഹനങ്ങളെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും, നമ്മൾ വാഹനം വാങ്ങുന്നത് മുതലുള്ള എല്ലാ വിവരങ്ങളും, ഈ ഡ്രൈവിംഗ് ലൈസൻസിന്റെ അതായത് അത് ഉപയോഗിക്കുന്ന വ്യക്തിയുടെ എല്ലാ വിവരങ്ങളും ഉൾക്കൊള്ളിച്ചാണ് ഈ വെബ്സൈറ്റ് പ്രവർത്തിക്കുന്നത്. ഇതടക്കം കേന്ദ്ര ഉപരിതല മന്ത്രാലയത്തിന്റെ മറ്റെല്ലാ സേവനങ്ങളും ഏകോപിപ്പിക്കുന്ന വെബ് പോർട്ടലാണ് പരിവാഹൻ. ലേണേഴ്സ് ലൈസൻസ്, അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ്, വാഹന രജിസ്ട്രേഷൻ, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എന്നിവ ഓൺലൈനിൽ നേരിട്ട് നമുക്ക് പ്രിന്റ് എടുക്കാം. പുതിയ ലൈസൻസ് എടുക്കുമ്പോഴും ലൈസൻസ് പുതുക്കുമ്പോഴും പുതിയ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്യുമ്പോഴും വാഹന കൈമാറ്റം നടത്തുമ്പോഴും പുതിയ ആർ സി ബുക്ക് ലഭിക്കുന്നതിനും ആർ ടി ഓഫീസിലെ നടപടിക്രമം പൂർത്തിയാകുമ്പോൾ അപേക്ഷകന് മൊബൈൽ ഫോണിൽ സന്ദേശം ലഭിക്കും. അതുപോലെ തന്നെ ഈ എം പരിവാഹൻ മൊബൈൽ ആപ്ലിക്കേഷനിലും ഡിജി ലോക്കറിലും ഡിജിറ്റൽ ഫോർമാറ്റിൽ ലഭ്യമാകും. വാഹന പരിശോധനാ സമയത്ത് ഇത് പരിശോധനാ ഉദ്യോഗസ്ഥന് മുമ്പാകെ ഹാജരാക്കാം. 15 ദിവസത്തിനകം ഡ്രൈവിംഗ് ലൈസൻസിന്റെ അസൽ രേഖകൾ അപേക്ഷകന് ഓഫീസിൽ നിന്നോ തപാലിലോ ലഭിക്കും. ഈ രീതിയിലാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. അതായത് വാഹനവുമായി ബന്ധപ്പെട്ട് വാഹനത്തിന്റെ രജിസ്ട്രേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും, ലൈസൻസ് പുതുക്കൽ, അതുപോലെ തന്നെ എന്ത് സർട്ടിഫിക്കറ്റ് ആയാലും എന്ത് കാര്യമായാലും ശരി, ഇനി ഓൺലൈനിലൂടെ സാധ്യമാകുന്ന ഒരു പദ്ധതിയാണ് ഈ എം പരിവാഹൻ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ഇത് ഇവിടെ കേരളത്തിലടക്കം ഇതിപ്പോൾ വളരെ സജീവമായി ആവിഷ്കരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേന്ദ്ര സർക്കാർ. കേരളം എങ്ങനെ പ്രതികരിക്കും, അല്ലെങ്കിൽ കേരളത്തിലെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എങ്ങനെ പ്രതികരിക്കും, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുമോ എന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ നേരത്തെ ഒരു സ്റ്റോർ ചെയ്തിരുന്നു, ചെക്ക് പോസ്റ്റുകളിൽ ഈ സംവിധാനങ്ങൾ, അതായത് ഓൺലൈൻ സംവിധാനത്തിലൂടെ പരിശോധനയും മറ്റു കാര്യങ്ങളും നടക്കുന്നതിനെ ചില ഉദ്യോഗസ്ഥർ ചേർന്ന് അട്ടിമറിച്ചതായുള്ള പരാതി ആ സമയത്തുണ്ടായിരുന്നു. ഇനി ഇതങ്ങനെയാകുമോ എന്നറിയില്ല. എന്തൊക്കെയായാലും ഈ ഒരു പദ്ധതി വരുന്നതോടുകൂടി വാഹനവുമായി ബന്ധപ്പെട്ട നമ്മുടെ എല്ലാ തലവേദനയും മാറി കിട്ടും. നമ്മൾ ആർ ടി ഓഫീസുകളിലും അതുപോലെയുള്ള ഓഫീസുകളിലും പോയി കിടക്കേണ്ട, അവിടെ ഉദ്യോഗസ്ഥരുടെ കാല് പിടിക്കേണ്ട, കൈക്കൂലി കൊടുക്കേണ്ട, ഇടനിലക്കാർക്ക് കാര്യങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട, മുമ്പോട്ട് കൊണ്ടുപോകേണ്ട, ഒന്നും ചെയ്യേണ്ട, എല്ലാം ഈ സംവിധാനത്തിലൂടെ ചെയ്യും. മാത്രമല്ല ഇപ്പോൾ അക്ഷയ സെന്ററുമായും അങ്ങനെയുള്ള സെന്ററുകളുമായൊക്കെ ഇത് ബന്ധിപ്പിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ വിവരമില്ലാത്തവർ, ഈ ഓൺലൈൻ സംവിധാനത്തെക്കുറിച്ച് വലിയ പരിചയമോ കാര്യങ്ങളോ ഇല്ലാത്തവർക്ക് അത്തരത്തിലുള്ള സഹായങ്ങളും സേവനങ്ങളും ഒക്കെ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. തീർച്ചയായും ജനോപകാരപ്രദമായ പദ്ധതി. അഴിമതിയും അതുപോലെ ഇടനിലക്കാരും ഒക്കെ ഇല്ലാതാകുന്ന ആ അഴിമതിയുടെ കറ പുരളാത്ത ഒരു സർക്കാർ സംവിധാനം, സർക്കാർ സേവനത്തിലേക്ക് ഇത് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഉപരിതല ഗതാഗത മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും എല്ലാവിധ പിന്തുണയും അഭിനന്ദനങ്ങളും ഈ ഒരവസരത്തിൽ അറിയിച്ചു കൊടുക്കുന്നു. വാഹനമില്ലാത്തവരായി ഇന്ന് ആരുമില്ല. വാഹനങ്ങൾ പുതിയതായി വാങ്ങുന്നുണ്ട്, ഒരുപാട് വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഉപഭോക്താക്കൾക്ക്, ജനങ്ങൾക്ക് ഇത് വളരെ സൗകര്യമുള്ള ഒരു കാര്യമായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. വെബ് ഡെസ്ക്.